സൌദി സൌദിയിലെ അപഹയിൽ ശരീരം തളർന്ന ഇന്ത്യക്കാരനെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും സാമൂഹിക പ്രവർത്തകരുടെയും ഇടപെടലിലൂടെ നാട്ടിലെത്തിച്ചു ഹുറൂബ് കേസിലകപ്പെട്ട യു പി സ്വദേശിക്ക് കോൺസുലേറ്റിന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചാണ് നാട്ടിലേക്ക് മടങ്ങാൻ ഫൈനൽ എക്സിറ്റ് ലഭിച്ചത് രക്തസമ്മർദ്ദവും പ്രമേഹവും മൂർജിച്ച് ശരീരം തളർന്ന ഉത്തർപ്രദേശ് ആസാദ് മാർക്കറ്റ് സ്വദേശി അഷ്റഫ് അലിഖാനെ ഒരു മാസം മുമ്പാണ് സൌദിയിലെ അസീർ സെൻട്രൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് ഗാർഹിക തൊഴിലാളിയായി സൌദിയിലെത്തിയ അഷ്റഫ് അലിഖാന് സ്ഥിരമായ ജോലിയില്ലാത്തതിനാൽ ചികിത്സാ ചെലവ് താങ്ങാൻ സാധിച്ചില്ല പരിചയക്കാർക്ക് ഭക്ഷണം ഭാഗം ചെയ്തുകൊടുത്താണ് ജീവിച്ചിരുന്നത് കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് സ്പോൺസർ കുറുബാക്കിയതോടെ നാട്ടിലേക്ക് പോകാനോ ജോലി ചെയ്യാനോ സാധിക്കാതെ നിയമക്കുരുക്കിലും അകപ്പെട്ടു സുഹൃത്തുക്കൾ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോൺസുലേറ്റിന്റെ നിർദ്ദേശപ്രകാരം അബഹൈഡ് സാമൂഹിക പ്രവർത്തകനും കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ വിഭാഗം അംഗവുമായ അഷ്റഫ് കുറ്റിച്ചൽ വിഷയത്തിൽ ഇടപെട്ടു അഷ്റഫ് അലിഖാനെ സ്പോൺസറുമായും നാടുകടത്തൽ കേന്ദ്രവുമായും അഷ്റഫ് കുറ്റിച്ചാൽ ബന്ധപ്പെട്ടെങ്കിലും അഷ്റഫ് അലി ഖാൻ ഹുറൂബ് കേസിൽപ്പെട്ടതിനാൽ നടപടിക്രമങ്ങൾക്ക് സങ്കീർണത വർദ്ധിച്ചു നാട്ടിലേക്ക് പോകാനുള്ള ഫൈനൽ എക്സിറ്റ് ലഭിക്കാൻ നാടുകടത്തൽ കേന്ദ്രത്തിൽ പോയി വിരലടയാളം നൽകാൻ ചികിത്സയിലായതുകൊണ്ട് തന്നെ സാധിച്ചില്ല കോൺസുലേറ്റിന്റെ പ്രത്യേക അഭ്യർത്ഥന പരിഗണിച്ച് നാടുകടത്തൽ കേന്ദ്രത്തിൽ പോകാതെ തന്നെ ജവാസാത്ത് ഫൈനൽ എക്സിറ്റ് നൽകുകയായിരുന്നു കഴിഞ്ഞ ദിവസം സൌദി എയർലൈൻസ് വിമാനത്തിൽ അഷ്റഫ് അലി ഖാൻ അബഹയിൽ നിന്നും ജിദ്ദയിലേക്കും അവിടെ നിന്ന് ഡൽഹിയിലേക്കും പറഞ്ഞു അസീർ നാടുകടത്തൽ കേന്ദ്ര മേധാവി മുഹമ്മദ് അൽമാന കഹ്താനി ഉപമേധാവി സാലിം കഹ്താനി എന്നിവരുടെ സഹായത്തോടെയാണ് ഫൈനൽ ലക്ഷ്യത്ത് ലഭിച്ചത് യു പി സ്വദേശികളായ സെയ്ദ് ജാവേദ് മഹറൂഫ് ബിലാൽ അൻസാരി മിത്രാബ് എന്നിവർ രോഗിക്കും കൂടെയുള്ള യാത്രക്കാരനും വിമാന ടിക്കറ്റ് നൽകുകയും ചെയ്തു ഭാര്യയും അഞ്ച് പെൺകുട്ടികളും ഒരു മകനും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയാണ് അഷ്റഫ് അലി ഖാൻ ജലീൽ കണമകരം ട്വന്റി ഫോർ ജിദ്